Assalamualaikum. Hi friends, welcome back to Flavors of Babita's Kitchen. Hello, allarkum appo sugamayi irikkunnu ennu karuthunnu. Innu njan oru grilled chicken aanu undakkunnathu. Appo namukku easy aayittu veettil thanne undakkan pattu. Appo adilekkulla masala njan ready aakkunnunde. Appo njan oru 2 spoon ulla mulagu podi eduthittunde. Appo namukku erivin aavashyamullavarkku kootittellam edukkam. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. ഇപ്പൊ കുരുമുളക് പൊടിയും എല്ലാം നമുക്ക് ആവശ്യത്തിനായി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കുറച്ച് ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഒറിഗാന കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ടേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് എത്ര മസാലയിൽ കഴിഞ്ഞ നമ്മുടെ ഒരു ചിക്കൻ നമുക്ക് നല്ല ഫ്ലേവറിൽ കിട്ടണം, നല്ല സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർമലായിട്ടുള്ള മസാലയാണ്. ആവശ്യത്തിന് എരിവും എല്ലാം കൂടെ ഉണ്ടാകും. പിന്നെ നമ്മൾ കെച്ചപ്പും സോയാ സോസും എല്ലാം ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫുള്ളായിട്ടുള്ള ചിക്കൻ തന്നെ നമുക്ക് മസാല തേച്ച് വെക്കാം. അപ്പോൾ ആദ്യം ഈ ചിക്കൻ മസാല എല്ലാം തേക്കുന്നതിന് മുമ്പായിട്ട് ഒരു കത്തി എടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ വരഞ്ഞ് നല്ല മിക്സാക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മസാല എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ലൊരു ഫ്ലേവറായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ചില സ്ഥലത്തേക്ക് നമ്മൾ മസാല എല്ലാം ചേർന്നിട്ടില്ലെങ്കിൽ അത് വെറും നമുക്ക് വൈറ്റ് കളറായിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ആ ഒരു സൈഡ്. അപ്പോൾ ആ ഒരു എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരഞ്ഞ് വെച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്കും എല്ലാമായിട്ട് നമുക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. Thank you.
കറിയെല്ലാം തേച്ച് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഒരു മണിക്കൂറെങ്കിലും നേരത്തെ ഒന്നൊന്നര രണ്ട് മണിക്കൂറായാലും നല്ല തന്നെയാണ്. എല്ലാ ഭാഗത്തേക്കും മസാല എല്ലാം തേച്ച് നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ കഴിഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ. ഞാനിത് ഇങ്ങനെ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഒന്നര മണിക്കൂറോളം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പോട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് നമുക്ക് ഈ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതില് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിൽ പാത്രത്തിലുള്ള ബാക്കിയുള്ള മസാല കൂടെ നമുക്ക് ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇതിനുള്ളിൽ കഴിഞ്ഞ് നല്ലതുപോലെ പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. ആദ്യം ഫസ്റ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വെക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പ് അടച്ച് വെക്കുമ്പോൾ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ സൈഡ് സൈഡായിട്ട് വേണം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് എല്ലാ സ്ഥലത്തും ഒരേപോലെ നമുക്ക് ഹീറ്റായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഭാഗം ഫുള്ള് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ താഴെയും മുകളിലായിട്ടും കൂടെ ഒന്ന് ചിക്കനെ ഇരുത്തിയിട്ടായിട്ട് എല്ലാം കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇത് ഉള്ളിൽ മാത്രം വേവാത്ത ഇതുണ്ടാകും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. നമ്മുടെ ചിക്കൻ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പുറമേ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പണികളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മയോണൈസുമാണ് കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും കുക്കൂസിനും എല്ലാം കൂടെ നമുക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.